നമസ്കാരം. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം നമ്മൾക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ലോകത്ത് ശക്തമായ ശത്രുത നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇസ്രായേലും ഇറാനും. അത് കാലങ്ങളായിട്ട് ഇവർ തമ്മിലുള്ള വാഗ്വാദങ്ങളും പരസ്പരമുള്ള വെല്ലുവിളികളുമെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അത് സംബന്ധിച്ച് പുതിയൊരു അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്, പുതിയൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇസ്രയേലി പൗരന്മാരെ ഇറാൻ ആക്രമിക്കുമെന്നും വധിക്കുമെന്നുമുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് ഇസ്രായേലിൻ്റെ പ്രതിരോധമന്ത്രി, വിദേശകാര്യമന്ത്രി യായിർ ലാപ്പിഡ് തന്നെയാണ്. അദ്ദേഹം ഇത് സംബന്ധിച്ച് ഒരു ട്വീറ്റ് ചെയ്യുകയായിരുന്നു. അത് ഇങ്ങനെയാണ്, തുർക്കിയിലുള്ള ഇസ്രയേലി പൗരന്മാർ, പ്രത്യേകിച്ച് ഇസ്താംബുളിലുള്ള ഇസ്രയേലി പൗരന്മാർ എത്രയും വേഗം സ്വദേശത്തേക്ക്, അതായത് ഇസ്രായേലിലേക്ക് മടങ്ങണം. നിങ്ങൾ വിനോദയാത്രയ്ക്ക് പോയതായിരിക്കാം, വെക്കേഷൻ ആഘോഷിക്കാൻ പോയതായിരിക്കാം, എന്നാൽ നിങ്ങളുടെ വിനോദത്തേക്കാൾ വിലയുള്ളതാണ് നിങ്ങളുടെ ജീവൻ എന്നാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ കൂടുതൽ വിവരം അന്വേഷിച്ചപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ, ഇറാൻ്റെ ചില അക്രമകാരികളായ സംഘങ്ങൾ തുർക്കിയിൽ, പ്രത്യേകിച്ച് ഇസ്താംബൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ ഇസ്രയേലി പൗരന്മാരെ തെരഞ്ഞു പിടിച്ച് വധിക്കുമെന്നുള്ള വാർത്തയാണ്. ഇത് സംബന്ധിച്ചുള്ള വിവരം ലഭിച്ചിരിക്കുന്നത് മൊസാദിനും തുർക്കിഷ് രഹസ്യാന്വേഷണ ഏജൻസികൾക്കുമാണ്. കഴിഞ്ഞ ദിവസം ചില ഇസ്രയേലി പൗരന്മാരെ തുർക്കിയിൽ വെച്ച്, ഇസ്താംബൂളിൽ വെച്ച് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നതായിട്ടുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോഴതിൻ്റെ പൂർണ്ണ വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ച ഇറാനിയൻ സംഘങ്ങളാണ് ഇതിനുവേണ്ടി ശ്രമിച്ചത്. എന്നാൽ ഈ സംഘത്തിൻ്റെ നീക്കത്തെ തടഞ്ഞത് മൊസാദും തുർക്കിയിലെ രഹസ്യാന്വേഷണ ഏജൻസികളുമാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും പെട്ടെന്ന് ഇസ്രായേലിലേക്ക് മടങ്ങുവാനും പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 എന്നുള്ള തലത്തിലാണ്. ലെവൽ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത ജാഗ്രത എന്നാണ് അർത്ഥം. അവരുടെ ലെവൽ 4-ലാണ് ഇസ്താംബുളിലുള്ള ഇസ്രയേലി പൗരന്മാരോട് മടങ്ങാൻ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, തുർക്കിയിലെ മറ്റ് നഗരങ്ങളിലുള്ളവരോടും വേഗത്തിൽ തന്നെ ഇസ്രായേലിലേക്ക് മടങ്ങാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇറാൻ ചില ദിവസങ്ങളായി ഇസ്രയേലി പൗരന്മാരെ വധിക്കുവാനും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തുവാനും പദ്ധതിയിടുന്നതായിട്ട് മൊസാദ് നേരത്തെ തന്നെ അറിഞ്ഞിട്ട് ഈ വിവരം ഇസ്രായേലി ഭരണകൂടത്തിന് അറിയിക്കുകയുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഇസ്രായേലി പൗരന്മാരോട് മടങ്ങാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇസ്രായേൽ ഇപ്പോൾ കനത്ത ജാഗ്രതയാണ്. ഇസ്രായേൽ ഇപ്പോൾ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികളും സൈന്യവും ഇസ്രായേൽ ഭരണകൂടവും എല്ലാം ഇപ്പോൾ വെച്ചു പുലർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, വേൾഡ് മിറർ.